നമസ്കാരം, മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന സീറ്റുകളിലൊന്നാണ് പത്തനംതിട്ട. 2019 തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചതാണ് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ 297,396 വോട്ടുകളായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേടിയത്. 2014 തിരഞ്ഞെടുപ്പിൽ എം ഡി രമേശ് നേടിയ 138,954 എന്ന വോട്ടാണ് 5 വർഷത്തിനിപ്പുറം ബി ജെ പി ഇരട്ടിയിലേറെയായി വർദ്ധിപ്പിച്ചത്. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ പ്രതീക്ഷ. പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ക്രിസ്തീയ വിഭാഗീയതയുള്ള പൊതു സ്വതന്ത്രനെയാണ് ബി ജെ പി തേടുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ക്രിസ്തീയ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയെ ഇറക്കിയാൽ കോൺഗ്രസിലെ ഭിന്നത മുതലെടുക്കാൻ സാധിക്കുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിലാണ് ബി ജെ പി പിന്തുണയിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകയാൽ വിജയം ഉറപ്പെന്ന അവകാശവാദവുമായി പി സി ജോർജും മുന്നോട്ട് വരുന്നത്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് 70% വോട്ടുകളുള്ള മണ്ഡലത്തിൽ പി സി ജോർജ് വരികയാണെങ്കിൽ അത് ശക്തമായ ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. കോൺഗ്രസ് എം പിമാരിൽ ജനപ്രീതി ഇടിഞ്ഞവരുടെ പട്ടികയിൽ ആന്റോ ആന്റണിയും ഉൾപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകരും എം പിക്ക് എതിരാണ്. പുതിയ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് പി സി ജോർജിനെ പോലെയുള്ള ഒരാളെ ഇറക്കി ഭിന്നത മുതലെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം. ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ ജയിക്കാൻ കഴിയുമെന്നതിൽ പി സി ജോർജിനും സംശയമൊന്നുമില്ല. പത്തനംതിട്ടയിൽ വിജയ സാധ്യതയുണ്ട്. മികച്ച മത്സരമാണ് നടക്കുക. ബി ജെ പി പിന്തുണയിൽ ജയിക്കുമെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. പി സി ജോർജിനെ മത്സരിപ്പിക്കുന്നതിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കും താല്പര്യമുണ്ട്. അതേസമയം തന്നെ ദേശീയ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യുവും എൻ എസ് എസ് സഹയാത്രികനും മുതിർന്ന നേതാവുമായ ബി രാധാകൃഷ്ണ മേനോനും സ്ഥാനാർത്ഥിത്വം ലക്ഷ്യം വെക്കുന്നവരുടെ പട്ടികയിലുണ്ട്. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.